പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. ചിതരായി തീർന്നിടാ നവമൊരു പീഠമൊരു കീടാ ഗുരുവിൻ സ്നേഹമോടിയാകും തിരുമുൻപാകയാണ് ക്ഷീണാ അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാ ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുത്. ദുഷ്ടാരൂപയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തി മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായ അങ്ങയുടെ പ്രിയപുത്രനെ ലോകത്തിലേക്ക് അയച്ചതിന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി ശോമിശിഹ ഭരമേൽപ്പിച്ച ഇതിവരഹസ്യങ്ങൾ യഥായോഗ്യം പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. Oh.
ശിഹാനാഥന് സുരഗീതം പാടാൻ ആകാശത്തിൻ കീഴിൽ മാനവരക്ഷകനായി നിത്യം പാടും യേശു മഹേശനു ജയഗീതം പാടാൻ കരഘോഷത്താൽ കിന്നര വീണകളാൽ സ്തുതിവചനത്താൽ തിരുഗീതികളാൽ സൈന്യങ്ങൾ തന്നാഥനു നിത്യം കീർത്തനമേകിടാം ശക്കോണിൽ തൂവൻ മേഘത്തേരിൽ ആഗതനാകും ശിഹാനാഥനു സുരഗീതം പാടാ ആകാശത്തിൻ കീഴിൽ മാനവരക്ഷകനായി നിത്യം വാഴും യേശു മഹേശനു ജയഗീതം പാടാ സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ നേക്കും. ആമേൻ. കർത്താവേ നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു, ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. സർവേശാ പരിപാവനനാ ബലവാനേ, പരിപാവനനാ അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവ്, ഇങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സംഖ്യയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 10 29 മുതൽ 36 വരെയുള്ള വചനങ്ങൾ ഗുരു ആശീർവദിച്ചാൽ ദൈവം സഹോദരി അനുഗ്രഹിക്കട്ടെ. തൻ്റെ അമ്മായിയപ്പനായ മിദിയാൻകാരൻ റവുവേലിൻ്റെ മകൻ ഹോബാബിനോട് മോശ പറഞ്ഞു, കർത്താവ് ഞങ്ങൾക്ക് നൽകുമെന്ന്
അരുളി ചെയ്ത സ്ഥലത്തേക്ക് ഞങ്ങൾ പുറപ്പെടുകയാണ്. ഞങ്ങളുടെ കൂടെ വരിക, നിനക്ക് നന്മയുണ്ടാകും. കാരണം കർത്താവ് ഇസ്രായേലിന് നന്മ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അവൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല, എൻ്റെ ദേശത്തേക്കും ബന്ധുക്കളുടെ അടുത്തേക്കും ഞാൻ മടങ്ങിപ്പോകുന്നു. അപ്പോൾ മോശ പറഞ്ഞു, ഞങ്ങളെ വിട്ടുപോകരുതെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കാരണം മരുഭൂമിയിൽ പാളയം അടിക്കേണ്ടത് എങ്ങനെയെന്ന് നിനക്കറിയാം. നീ ഞങ്ങൾക്ക് മാർഗദർശിയായിരിക്കും. നീ ഞങ്ങളോടുകൂടി വരികയാണെങ്കിൽ കർത്താവ് ഞങ്ങൾക്ക് നൽകുന്ന സമൃദ്ധിയിൽ നിനക്ക് പങ്ക് ലഭിക്കും. അവർ കർത്താവിൻ്റെ പർവ്വതത്തിൽ നിന്ന് പുറപ്പെട്ട് 3 ദിവസം യാത്ര ചെയ്തു. അവർക്ക് ഒരു വിശ്രമസ്ഥലം ആരാഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ വാഗ്ദാന പേടകം അവരുടെ മുമ്പിൽ പോയിരുന്നു. അവർ പാളയത്തിൽ നിന്ന് പുറപ്പെട്ട് യാത്ര ചെയ്തപ്പോഴെല്ലാം കർത്താവിൻ്റെ മേഘം പകൽ സമയം അവർക്കുമീതെ ഉണ്ടായിരുന്നു. പേടകം പുറപ്പെട്ടപ്പോഴെല്ലാം മോശ പ്രാർത്ഥിച്ചു, കർത്താവ് കർത്താവെ ഉണരുക, അങ്ങയുടെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ, അങ്ങയെ ദ്വേഷിക്കുന്നവർ പാലായനം ചെയ്യട്ടെ. പേടകം നിശ്ചലമായപ്പോൾ അവൻ പ്രാർത്ഥിച്ചു, കർത്താവെ അവിടുന്ന് ഇസ്രായേലിൻ്റെ 10,000ങ്ങളിലേക്ക് തിരിച്ചു വന്നാലും ദൈവമായ കർത്താവിനെ സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും ഞങ്ങളുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ വിളിയിൽ പങ്കാളികളായ വിശുദ്ധ സഹോദരരെ, നാം ഏറ്റുപറയുന്ന വിശ്വാസത്തിൻ്റെ അപ്പസ്തോലനും ശ്രേഷ്ഠ പുരോഹിതനുമായ യേശുവിനെ പറ്റി ചിന്തിക്കുവിൻ. മോശ ദൈവത്തിൻ്റെ ഭവനത്തിൽ വിശ്വസ്തനായിരിക്കുന്നത് പോലെ അവനും തന്നെ നിയോഗിച്ചവനോട് വിശ്വസ്തനായിരുന്നു. യേശു മോശയേക്കാൾ വളരെയേറെ മഹത്വമുള്ളവനായി കണക്കാക്കപ്പെടുന്നു. വീട് പണിതവൻ വീടിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്നത് പോലെ തന്നെ ഓരോ വീടിനും നിർമ്മാതാവുണ്ടല്ലോ. എന്നാൽ സകലത്തിൻ്റെയും നിർമ്മാതാവ് ദൈവമാണ്. പറയപ്പെടാനിരുന്ന കാര്യങ്ങൾക്ക് സാക്ഷ്യം നൽകുന്നതിന് ദൈവത്തിൻ്റെ ഭവനം മുഴുവനിലും മോശ ഭൃത്യനെ പോലെ വിശ്വസ്തനായിരുന്നു. ക്രിസ്തുവാകട്ടെ അവിടുത്തെ ഭവനത്തിൽ പുത്രനെ പോലെയാണ്. ആത്മധൈര്യവും പ്രത്യാശയിലുള്ള അഭിമാനവും അവസാനം വരെ നാം മുറുകെ പിടിക്കുമെങ്കിൽ നാം അവിടുത്തെ ഭവനമായിരിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. വചനം ജ്ഞാനം നൽകിയ വചനം വഴിയും സത്യവും ജീവനുമായ തിരുവചനം. മാംസമായ വചനം രക്ഷയേകും വചനം പാപച്ചങ്ങല പൊട്ടിച്ചെറിയും തിരുവചനം. ആത്മാവിൽ സന്തോഷം പകരും തിരുവചനം. സ്നേഹത്തിൻ വിത്തു വിതയ്ക്കും ദൈവത്തിൻ വചനം. ആത്മാവിൽ സന്തോഷം പകരും തിരുവചനം. സ്നേഹത്തിൻ വിത്തു വിതയ്ക്കും ദൈവത്തിൻ വചനം. ഹല്ലേലൂയ ഹല്ലേലൂയ ജീവൻ പകരും വചനമേ. ഹല്ലേലൂയ 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 സ്നേഹം ചൊരിയും വചനമേ. ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപകന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ
പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. അധ്യായം 1:14 മുതലുള്ള തിരുവചനങ്ങൾ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏക ജാതന്റേതുമായ മഹത്വം. യോഹന്നാൻ അവന് സാക്ഷ്യം നൽകിക്കൊണ്ട് വിളിച്ച് പറഞ്ഞു, ഇവനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്, കാരണം എനിക്ക് മുമ്പ് തന്നെ അവനുണ്ടായിരുന്നു. അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തു വഴി ഉണ്ടായി. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. ഈശോയിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, ദനഹ തിരുനാളിന്റെ ദിവസങ്ങളിലൂടെയാണല്ലോ നമ്മൾ കടക്കുക. ദനഹ കാലഘട്ടമാണ്. ഈശോ തന്നെ വെളിപ്പെടുത്തുന്ന വചന വായനകളാണ് ഈ ആഴ്ചകളിലൊക്കെയും നമ്മൾ വായിച്ചു കേൾക്കുക. ഇന്ന് വിശുദ്ധ യോഹന്നാൻ മാംദാന, ഇന്നലെ വെള്ളിയാഴ്ച നമ്മൾ സ്നാപക യോഹന്നാന്റെ തിരുനാൾ ആഘോഷിച്ചു. ഇന്ന് സ്നാപക യോഹന്നാൻ ഈശോയെ കുറിച്ച് പറയുന്ന വചനമാണ് നമ്മൾ വായിച്ചത്. എന്നെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ് എന്ന് യോഹന്നാൻ വെളിപ്പെടുത്തുകയാണ്. ഈ പുത്രനായ ഈശോ മിശിഹായുടെ അസ്തിത്വം എന്താണ് ഈ മനുഷ്യൻ എന്ന് വളരെ ചുരുങ്ങിയ വാക്കുകളിലൂടെ യോഹന്നാൻ വെളിപ്പെടുത്തുന്നു. ഇത് സുവിശേഷകനായ യോഹന്നാൻ വെളിപ്പെടുത്തുന്നതാണ് ഈ സുവിശേഷകന്റെ ഒന്നാമത്തെ വായന എന്ന് നമുക്കറിയാം. ഒന്നാം അധ്യായത്തിൽ മുഴുവൻ ക്രിസ്തു തിയോളജി അതിൽ മുഴുവൻ ഉണ്ട്. അതായത് ലോഗോസിൽ തുടങ്ങി വേർഡിൽ വന്ന് ഫ്ലഷിൽ വന്ന് അവസാനിക്കും. യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം തുടങ്ങുന്ന ഇങ്ങനെയാണ്: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, അവൻ വചനമായിരുന്നു. ഇതേ വാക്കുകളാണ് ഉൽപ്പത്തിയുടെ പുസ്തകം ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുക. അപ്പോൾ ഒന്നാമത്തെ ഉൽപ്പത്തിയിൽ കൂടെയുണ്ടായിരുന്ന ദൈവം മനുഷ്യനായി അവതരിച്ചതാണ് പുതിയ നിയമത്തിലെ ക്രിസ്തു എന്ന് പഠിപ്പിക്കുകയായിരുന്നു യോഹന്നാന്റെ ജീവിതത്തിലെ അർത്ഥം. അല്ലെങ്കിൽ യോഹന്നാൻ ഈ സുവിശേഷം എഴുതുമ്പോൾ യോഹന്നാൻ യഹൂദ ജനതോടും വിജാതീയ ജനതോടും ഒരേപോലെ പറയാൻ ഉദ്ദേശിച്ച കാര്യം, സൃഷ്ടികർമ്മത്തിൽ കൂടെയുണ്ടായിരുന്ന പുത്രൻ തമ്പുരാൻ തന്നെയാണ് മാംസമായി നമ്മുടെ കൂടെ വസിക്കുക. അതുകൊണ്ടാണ് പറയുക, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ഈ 14-ാമത്തെ വാക്യം ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. കാരണം ഈ കൂടെ വസിക്കുന്ന ദൈവത്തെക്കുറിച്ച് പഴയ നിയമത്തില് അവർ വായിക്കുന്നുണ്ട്. മരുഭൂമിയിൽ കാനാൻ ദേശം ലക്ഷ്യമാക്കി നീണ്ട വർഷങ്ങൾ യാത്ര ചെയ്തപ്പോൾ ഈ ഇസ്രായേലിന് ആശ്വാസവും വഴികാട്ടിയുമായി ഉണ്ടായിരുന്നത് ഈ കൂടെ വസിക്കുന്ന ദൈവമാണ്. അവരുടെ ആ ദൈവ സാന്നിധ്യം അവരവരുടെ ജീവിതത്തിൽ അനുഭവിച്ചത് ഈ വാഗ്ദാന പേടകത്തിലാണ്. അതുകൊണ്ടാണ് സംഖ്യയുടെ പുസ്തകത്തില് നമ്മൾ വായിച്ചു കേട്ടത് ഈ മോശ പ്രാർത്ഥിക്കുന്നത്, ഈ വാഗ്ദാന മേഘത്തിലുണ്ടാവുന്ന ആ ഒരു ശക്തി, മേഘം ഉയരുമ്പോഴൊക്കെ പറയുന്നു ഞങ്ങളെ വഴി നടത്തണമേ എന്ന് പറയുന്നു. അത് നിൽക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, കർത്താവെ 10,000-ങ്ങളിലേക്ക് നിന്റെ ശക്തി വ്യാപിക്കണമേ എന്ന് മോശ പ്രാർത്ഥിക്കുന്ന വചനഭാഗമാണ് നമ്മൾ ഒന്നാമത്തെ സുവിശേഷ വചന വായനയിൽ നമ്മൾ വായിച്ചു കേട്ടത്. ദൈവ സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ചതായിരുന്നു. ഇസ്രായേൽ ജനം അവരുടെ ജീവിതത്തിലുടനീളം ഈ ദൈവസാന്നിധ്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ ദൈവസാന്നിധ്യം കുറച്ച് സമയം അവരുടെ കൂടെ ഉണ്ടാകും, പിന്നെ അത് കടന്നു പോകും. പിന്നീട് ഈ ദൈവസാന്നിധ്യം അവർക്ക് ലഭിച്ചത് അത് നിശ്ചിതമായ ഒരു ദേവാലയം അവർ പണി കഴിപ്പിച്ചപ്പോഴാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്ത് നമുക്കറിയാം ഇസ്രായേൽക്കാർക്ക് ദേവാലയം ഒന്നേ ഉള്ളൂ, പിന്നെയുള്ളതൊക്കെ സിനഗോഗാണ്. ഈ ദൈവ സാന്നിധ്യം കുടികൊള്ളുന്നത് അത് ജെറുസലേം ദേവാലയത്തിലാണ് എന്നാണ് യഹൂദന്മാരുടെ വിശ്വാസം. അവർ വിശ്വസിക്കുന്നത് ദൈവം കാണിച്ചു കൊടുത്ത സ്ഥലത്ത്, അവർ പണി കഴിപ്പിച്ച ദേവാലയത്തിൽ ദൈവം വസിക്കുന്നു. അവരുടെ വിശ്വാസം അനുസരിച്ച് ആ സ്ഥലമാണ് ഈ ഭൂമിയുടെ സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദേവാലയം, ഈ ദേവാലയം വിവിധ സ്ഥലങ്ങളിൽ വന്ന് പാർക്കുന്നവർക്ക് എത്തിപ്പെടുക എന്നുള്ളത് ദുഷ്കരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഈ ദേവാലയത്തിൽ വന്ന് ജനങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കാനായി വന്നിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളാണ് പാപപരിഹാര ദിനം. ലക്ഷക്കണക്കിന് ആൾക്കാരെ പ്രാർത്ഥിക്കാനും ഈ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാനുമായിട്ട് ഇവിടെ വന്നിരുന്നു. ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഈശോ പറയുക,
അല്ലെങ്കിൽ യോഹന്നാൻ ഈ ജനത്തോട് പറയുക, യഥാർത്ഥ ദേവാലയം നമ്മുടെ കൂടെ ഉണ്ട്. ആ ദേവാലയമാണ് ഈശോ എന്ന് യോഹന്നാൻ പഠിപ്പിക്കുക. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ഇങ്ങനെ വസിച്ച ഈശോ തന്റെ പ്രിയപ്പെട്ട ജനത്തിന് നിത്യമായ സാന്നിധ്യം നൽകുവാൻ വേണ്ടി സ്ഥാപിച്ച കൂദാശയാണ് പരിശുദ്ധ കുർബാന. നമ്മോട് കൂടെ എപ്പോഴും വസിക്കാൻ വേണ്ടി ഇസ്രായേലിന്റെ ജീവിതയാത്രകളില് അവർക്ക് വാഗ്ദാന പേടകത്തിൽ നിന്നുകൊണ്ട് മാർഗനിർദ്ദേശവും ശക്തിയും നൽകിയ പോലെ നമ്മുടെ ഈ ലോക ജീവിതത്തിൽ കരുത്ത് നൽകാനും ജീവിതയാത്രകളിൽ എന്നും വഴികാട്ടിയാകുവാനുമായിട്ട് ഈശോ തന്നെ തന്നെ അടക്കി കുദാശയാക്കി നിൽക്കുന്ന ഏറ്റവും പരിശുദ്ധമായ ഇടമാണ് ദേവാലയം. ആ ദേവാലയത്തിലെ സക്രാരിയും ദേവാലയത്തിലെ പരിശുദ്ധ കുർബാനയും നമുക്ക് അനുഭവവേദ്യമാക്കി തരുന്ന വിശുദ്ധ അൾത്താരയും. ഈ മൂന്ന് കാര്യവും പ്രധാനപ്പെട്ടതാണ്. ഈ മൂന്ന് കാര്യത്തിനുമാണ് ഇന്ന് വെല്ലുവിളികൾ നേരിടുക എന്നും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നും നമ്മൾ തിരിച്ചറിയണം. തന്റെ സജീവമായ സാന്നിധ്യം ഈ ലോകത്തിന് തരാൻ വേണ്ടി ദൈവം ഒരുക്കിവെച്ച മൂന്ന് വിശുദ്ധ മന്ദിരങ്ങളെ അശുദ്ധമാക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാളിച്ചകളാണ്. ഈ ദൈവ സാന്നിധ്യത്തെ നിരന്തരം അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവ സാന്നിധ്യം, നമ്മുടെ കൂടെയുള്ള ദൈവ സാന്നിധ്യത്തെ അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് ഹെബ്രായർക്കാർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൽ പറയുന്നുണ്ട്, നമ്മുടെ ആത്മീയ ജീവിതവും നമ്മുടെ ഉത്തരവാദിത്വവും ദൈവത്തോടുള്ള ആത്മാർത്ഥതയുമാണ് ഈ പരിശുദ്ധ കുർബാന എന്ന ദിവ്യ സാന്നിധ്യം നിരന്തരം നമ്മിൽ കുടികൊള്ളാനായിട്ട് നമ്മെ സഹായിക്കുന്നത്. ആത്മാർത്ഥ വിശ്വസ്തത, ദൈവത്തോടുള്ള വിധേയത്വം, ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണെന്ന് ഹെബ്രായക്കാർക്കുള്ള ലേഖനത്തിൽ വായിക്കുന്നു. ഒന്നാമതായി ഈശോ നമ്മോട് പറയുന്നത് സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ വചനം മാംസമായ ഈശോയെ അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഈശോ നമുക്കതിനു വേണ്ടി സ്ഥാപിച്ചതാണ് ഈ വിശുദ്ധമായ കുദാശ, പരിശുദ്ധ കുർബാന. കുർബാനയിലൂടെ ദൈവം നമ്മുടെ ഈ ദേവാലയത്തിൽ വസിക്കുന്നത് നമ്മളെ നയിക്കാൻ വേണ്ടിയാണ്. ഈ പ്രദേശത്തുള്ള ദൈവജനത്തെ ആത്മീയമായി നയിക്കാനുള്ള കരുത്ത് നൽകുന്ന ഏറ്റവും വിശുദ്ധമായ കുദാശ, പരിശുദ്ധ കുർബാന. അതിൽ പങ്കുചേരാനും നിരന്തരം ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. ഈ കുദാശ നൽകിയ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. രണ്ടാമതായിട്ട് അവസാനത്തെ വചനം 18-ാമത്തെ തിരുവചനത്തില് ഇപ്രകാരമാണ് പറയുക, അപ്പുറങ്ങളിൽ വിദേശ വേറെ ഒരു സ്ഥലത്ത് വസിക്കുന്ന ഈശോയെ നമുക്ക് ഒരിക്കലും കാണാൻ സാധിച്ചിട്ടില്ല. ദൈവത്തെ നമുക്ക് ഒരിക്കലും കാണാൻ സാധിച്ചിട്ടില്ല. കാരണം ദൈവം സ്വർഗത്തിലാണ് വസിക്കുക. നമ്മൾ ഒരിക്കലും ദൈവത്തെ കണ്ടിട്ടില്ല. ഇനി ദൈവികമായ കാര്യങ്ങളെ നമ്മൾ അനുഭവിക്കുന്നത് എങ്ങനെയാണ്? ഈശോ എന്ന വ്യക്തിയിലൂടെയാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഈശോ എന്ന വ്യക്തിയിലൂടെ പിതാവായ ദൈവം ആരാണെന്നുള്ള തിരിച്ചറിവും ധാരണകളും നമ്മുടെ ജീവിതത്തിലുണ്ടായി. സത്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ജീവിതം രണ്ട് വ്യക്തികളെ വെളിവാക്കി കൊടുക്കാം. ഒന്ന്, ആകാശങ്ങളിൽ മറഞ്ഞിരിക്കുന്ന പിതാവായ ദൈവത്തെ, രണ്ട്, പാതാളങ്ങളിൽ ഒളിച്ചിരിക്കുന്ന പിശാചിനെയും നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് തമാശയ്ക്കാണെങ്കിലൊക്കെ നമ്മൾ പറയാം, എന്ത് പിശാചാണെന്ന് നമ്മൾ പറയാറുണ്ട്. കാരണം ചില പ്രവൃത്തികൾ കാണുമ്പോൾ, ചില സ്വഭാവങ്ങൾ കാണുമ്പോൾ നമ്മൾ അറിയാതെ പോകുന്നു ഈ വ്യക്തി വിഭാവനം ചെയ്യുന്നത്, വെളിവാക്കുന്നത് പൈശാചികമായ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്ത് പിശാചാണ്. ചില വ്യക്തികളെ കാണുമ്പോൾ നമ്മൾ പറയും ഒരു ദൈവിക ഭാവം നമ്മൾ ഈ വ്യക്തിയിൽ കാണുന്നു, എന്തോ ഒരു നന്മ നമ്മൾ കാണുന്നു. കാരണം ഇത് രണ്ടിനുള്ള തിരിച്ചറിവ് നമ്മുടെ ഹൃദയത്തിലുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളെ കുറിച്ച് നമ്മൾ ദൈവമാണെന്ന് പറയും, പക്ഷേ മറ്റുള്ളവർ നമ്മെ കുറിച്ച് എന്ത് പറയും? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളെ കുറിച്ച് നമ്മൾ എപ്പോഴും നമ്മൾ പറയും നമ്മൾ ദൈവമാണ്, ദൈവികമായ എല്ലാ കാര്യങ്ങളുള്ള ഗുണമുള്ള വ്യക്തിയാണ്. ഇത് നമ്മൾ പറയുന്ന കാര്യമാണ്. മറ്റു വ്യക്തികൾ നമ്മുടെ സ്വഭാവം കാണുമ്പോൾ എന്താണ് പറയുക? യോഹന്നാന്റെ സുവിശേഷത്തിൽ കൃത്യമായിട്ട് പറയുന്നു, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. ശ്രദ്ധിക്കുക, ഈശോയെ വെളിപ്പെടുത്തണമെങ്കിൽ ഈശോയോട് ഗാഢമായ ബന്ധം വേണം. ഗാഢമായ ബന്ധമുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തെ വെളിപ്പെടുത്താനായിട്ട് നമ്മുടെ ജീവിതം കൊണ്ട് സാധിക്കുകയുള്ളൂ. അതില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് സാധിക്കില്ല. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ.
ഇവനെന്റെ പ്രിയപുത്രനാകുന്നു എന്ന് പിതാവിൽ നിന്ന് സാക്ഷ്യം ലഭിച്ച മിശിഹായെ കർത്താവും ദൈവവുമായി നിന്നെ ഏറ്റുപറയുവാൻ സഭയെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സകല നീതിയും പൂർത്തിയാക്കാൻ യോഹനാൽ നിന്ന് മാമുദ്ദ സ്വീകരിച്ച മിശിഹായെ നിന്റെ കൽപ്പനകൾ വിശ്വസ്തതാപൂർവം പാലിച്ചുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. യോദാഗ്നിൽ നിന്ന് വെളിപ്പെടുത്തപ്പെട്ട പരിശുദ്ധ ത്രിതത്തിന്റെ കൂട്ടായ്മയെ മാതൃകയാക്കി യഥാർത്ഥമായ ക്രൈസ്തവ ജീവിതം നയിക്കാൻ സഭാമക്കളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ലോകത്തിന്റെ പ്രകാശമായ നിന്നിലൂടെ ലഭിച്ച വിശ്വാസത്തിൽ വളരുവാനും സൽപ്രവൃത്തികൾ നിന്നെ മഹത്വപ്പെടുത്തുവാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും മുത്തുകളും സന്മാനം സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ലോകത്തിന്റെ പ്രകാശമായ മിശിഹായ നിന്റെ മാമോദീസ വഴി സ്വർഗീയ മഹത്വം ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയതിന് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളാൽ നിറഞ്ഞ മാമോദീസായുടെ ഫലങ്ങൾ ധാരാളമായി പുറപ്പെടുവിക്കുവാനും നിനക്ക് സജീവ സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കര കഴുകിക്കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. ആത്മജനും ദിവ്യരൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മറിയൗസേപ്പിനെയും സാദരമൂർത്തിടാ പാവനമീ ഫലിൽ സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേ. മാർത്തോമായേയും നിണസാക്ഷികളെയും സത്കർമ്മികളെയും ബലിദിനോർത്തി
ഞങ്ങളുടെ കൂടെ ബലവാനാ കർത്താവൻ നന്ദേയും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയും സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകലസൃഷ്ടിക്കുമുള്ള ആദിജാതനും ഞങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിനും ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ യേശു മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവമുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി സ്വീകരിച്ച് മനുഷ്യനായി പറന്നു പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനമാമുദിസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ പാത്രികായുസ്മാരും മേജർ ആർച്ച്ബിഷപ്പുമാരും മെത്രാപോലിത്താന്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രിപുത്രന്മാർ സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓമയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. വിശ്വയുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപ്പെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവേൻ. വിശ്വയുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷിക്കും സ്വർഗരാജ്യത്തിൽ നിന്ന് ജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ എന്റെ സഹോദരരെ. കുർബാന എന്റെ ഈ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ അഭിഷ്ടം നിറവേറ്റാൻ അങ്ങയെ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങയ്ക്കും ഞങ്ങൾക്കും ലോകം മുഴുവന് വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വിശുദ്ധന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും കുറച്ച് വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി വഹിക്കുകയും അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ അതിന് പോകുന്നത് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും വൈവദ്യജനകമായ രഹസ്യങ്ങൾ കൂതാശയപ്പെടുന്നു. പുരോഹിതൻ തന്നെ മാതൃശ്വ വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സമൃദ്ധിയിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും
അതിലുള്ള സകല തേങ്ങനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും ആലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്ന പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. സ്വർഗസ്ഥനായ നല്ല പിതാവേ, ബലവാനും കർത്താവും നീയേ പ്രഭോ. സ്വർഗസ്ഥനായ നല്ല പിതാവേ, ബലവാനും കർത്താവും നീയേ പ്രഭോ. സ്വർഗീയ ദൂതരൊന്നു ചേർന്നു ശ്രുതിമീട്ടി ഞങ്ങൾ പാടിടുന്നു. സ്വർഗീയ ദൂതരൊന്നു ചേർന്നു ൃതിമീട്ടി ഞങ്ങൾ പാടിടുന്നു. സ്വർഗസ്ഥനായ നല്ല പിതാവേ, ബലവാനും കർത്താവും നീയേ പ്രഭോ. കർത്താവേ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ. കർത്താവേ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കണ്ണുകളുടെ കരങ്ങൾ കൂപ്പി ദൈവത്തിന്റെ മുമ്പിൽ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. വചനത്തെ നമ്മൾ വായിച്ചു, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. മാംസമാകാനായി തീരുന്ന ഈ അപ്പത്തെയും ഈ വീഞ്ഞിനെയും കർത്താവിന് കാഴ്ചയായി നമ്മൾ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഈശോയ്ക്ക് സമർപ്പിക്കാം. നിന്റെ ജീവിതമാക്കി ഞങ്ങളുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. മറഞ്ഞിരിക്കുന്ന നിന്റെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ പ്രവൃത്തികളിലൂടെ ഞങ്ങളുടെ സംസാരത്തിലൂടെ ഈ ലോകത്തിൽ വെളിപ്പെടുത്തുവാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കൂടെയുള്ള നിന്റെ സജീവ സാന്നിധ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു എന്ന പ്രാർത്ഥനയോടെ കണ്ണുകളുടെ ചിക്കരങ്ങൾ കൂപ്പി ഈശോയെ മാത്രം ധ്യാനിച്ച് ഈ നിമിഷങ്ങളിൽ നമുക്കായിരിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പിടാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങളാചരിക്കും. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്കു നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനാ നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ.
അപ്രകാരം തന്നെ കാസായുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങൾ എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. എൻ്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാകുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളുടെ ഘടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ നീ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്കു നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയമുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് ബാബയ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പോലിത്താഗിയും ഞങ്ങളുടെ രൂപതാധ്യക്ഷന്മാർ ആൻഡ്രൂസ് മെത്രാപ്പോലിത്താഗിയും ഞങ്ങളുടെ പിതാവ് രൂപതാധ്യക്ഷനുമായ മാർ പോളി മെത്രാനും പുരോഹിതന്മാരും ശംശാനമാർ സമർപ്പിതരന്മായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ വൈദിക വിദ്യാർത്ഥികൾ സന്യാസാർത്ഥികൾ വിശുദ്ധ കത്തോലിക്ക തിരുസഭ മുഴുവനു വേണ്ടി കർത്താവേ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞ് പോയെല്ലാം മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന അങ്ങയുടെ ജനത്തിനും ഇവരുടെ വ്യക്തിപരമായ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങൾക്കും ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ളവർക്കും ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടുള്ളവർക്കും ഞങ്ങളുടെ വക സമൂഹത്തിന് വിദേശങ്ങളിലായിരിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും മക്കളില്ലാത്ത ദമ്പതികൾക്കും വിവാഹപ്രായമായിട്ടും വിവാഹം ദിവസത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാതെ വേദനിക്കുന്നവർക്കും കടബാധ്യതയിലും സാമ്പത്തിക തകർച്ചയിലും കഴിയുന്ന കുടുംബങ്ങൾക്കും കുടുംബസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്കും തൊഴിൽ നഷ്ടപ്പെട്ടവർക്കും പുതിയൊരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്നവർക്കും വിധങ്ങളായ പരീക്ഷകളിലായിരിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്കും ഭവന നിർമ്മാണത്തിലായിരിക്കുന്നവർക്കും സ്വന്തമായൊരു ഭവനത്തിന് വേണ്ടി അങ്ങനത്തെ ഒരു സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവർക്കും വിവിധ രോഗങ്ങളാൽ ആശുപത്രികളിലും ഭവനങ്ങളിലുമായി ചികിത്സയിൽ കഴിയുന്ന എല്ലാ സഹോദരങ്ങൾക്കും അയോഗ്യനും പാപിയുമായ എനിക്ക് വേണ്ടിയും കർത്താവേ ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശോ മിശിഹായെ അങ്ങ് അയച്ചു വന്ന ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദിസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാതിരി സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥന് രക്ഷകനുമായി ശോഭിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മുടെ കൂടെ ശിഖരങ്ങൾ കൂപ്പി ശേഷം നമിച്ച് ആത്മാവിനാൽ നിറയപ്പെടാനുള്ള ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവെഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ നിന്ന് ആവസിച്ച്
ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്ക് നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഞങ്ങൾ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും യോഗ്യരാകുന്നു, എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവീശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്കാരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യേക പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. അനുപമ സ്നേഹത്തിൻ നിമിഷമിതാ, അനുഗ്രഹമേകുന്ന സമയമിതാ, അപ്പത്തിൻ രൂപമായിതാ, ദിവ്യദാനങ്ങൾ നൽകുന്നു അനന്തമാ ഈ സ്നേഹത്തെ ആരാധിക്കുന്നു പാരാഗെ. അനുപമ സ്നേഹത്തിൻ നിമിഷമിതാ, അനുഗ്രഹമേകുന്ന സമയമിതാ, അപ്പത്തിൻ രൂപമായിതാ, ദിവ്യദാനങ്ങൾ നൽകുന്നു അനന്തമാ ഈ സ്നേഹത്തെ ആരാധിക്കുന്നു പാരാഗെ. ആരാധിക്കുന്നു ദൈവമേ, ഓസ്തിയാം ദിവ്യ സ്നേഹമേ, ആരാധിക്കുന്നു ദൈവമേ, ഓസ്തിയാം ദിവ്യ സ്നേഹമേ. നമ്മുടെ കർത്താവിശ്വ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സംസർഗം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷയുടെ അമൂല്യമായ ശരീരങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയതങ്ങളോട് സമീപിക്കാം. അനുതാപത്തിൽ നിന്ന് ഉളവാകുന്ന ശരണത്തോടെ, അപരാധികളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ ഒക്കെ വശത്താതെ വിഷയമുണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും ഒടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധ ഭൗതികരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങൾ
പരിമള അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദൈവദേശികളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എല്ലാവർക്കും എഴുന്നേറ്റിന് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ഏറ്റുചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകറൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. നിങ്ങൾ പ്രവർത്തിക്കുകയും സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശു മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കാനും അവിടുത്തെ രക്തം മാനം ചെയ്യാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ തിരുശരീരം തിരുരക്തം കടങ്ങളുടെ പൊറുതിക്കും നിത്യ ജീവനും കാരണമാകട്ടെ. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവനീയമായ ദാനത്തെ കുറിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, മാമോദിസ വഴി ഞങ്ങളുടെ മനുഷ്യ പ്രകൃതി എന്ന് വീകരിക്കുകയും രക്ഷയുടെ മാർഗം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങേ, ഞങ്ങൾ മഹത്വപ്പെടുത്തുന്ന ജലത്താലും ആത്മാവിനാലും ഞങ്ങളെ ദൈവമക്കളും മിശിഹായുടെ കൂട്ടവകാശികളുമാക്കി തീർത്ത അങ്ങേ, ഞങ്ങൾ സ്തുതിക്കുന്നു. മിശിഹായുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുവാനും അവിടുത്തെ മരണത്തിലും ഉദ്ധാനത്തിലും പങ്കുചേരുവാനും ഞങ്ങളെ യോഗ്യരാക്കിയതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായ മിശിഹായെ, മാമോദിസായിലൂടെ നീ ഞങ്ങളുടെ പാപക്കറകൾ കഴുകുകയും പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്തു. ദിവ്യ രഹസ്യങ്ങളിൽ പങ്കുകാരായ ഞങ്ങളെ ദൈവിക ജീവനിൽ വളർത്തി നിത്യ ജീവിതത്തിലേക്ക് അണയിക്കുന്ന നിന്റെ അനന്ത കാരുണ്യത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. ആമേൻ. ദൈവം നിത്യസമാരാധ്യൻ ഭൂവിലയച്ചു തൻ സുതനെ, യോർദാൻ നദിയിൽ ത്രിത്വത്തിൻ ദിവ്യരഹസ്യം വെളിവാക്കി, പാവനരക്ത ശരീരത്താൽ മാനവ പാപം നീക്കി മുതാ, ദത്തവകാശം നൽകിയവൻ നിങ്ങൾ കാശി സേകട്ടെ. വരരെ ദൈവിക സുധരാക്കി സത്യത്തിൻ പരിപൂർണതയിൽ കാ
കാത്തു നയിക്കും റൂഹാതൻ ശക്തിയുമൻപും ചൊരിയട്ടെ ജീവനേഴും തിരുശ്ലീവായാൽ നിങ്ങൾ മൂത്രിതരാകട്ടെ സംരക്ഷിതരായി തീരട്ടെ ഇപ്പോഴുമേ പോഴുമെന്നേക്കും വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി ഞങ്ങളുടെ കർത്താവിന്റെ പേരുടെ സ്വസ്തി ഇനി ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ ഇനിയൊരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ